ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഓണത്തിന് വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ വാങ്ങിവെച്ചു. അപ്പോൾ ഈ 6 ദിവസം ഈ വെജിറ്റബിൾസ് കേടുകൂടാതെ ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ പച്ചമുളക് ഒന്ന് എടുത്തിടുകയാണ്. അപ്പോൾ പച്ചമുളകാണ് നമുക്ക് ഏറ്റവും അധികം പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു വെജിറ്റബിള്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ പച്ചമുളക് എടുത്തു, പിന്നെ മറ്റൊരു പാത്രത്തിൽ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി തുടച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇതിലൊന്ന് കിടക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും ഇതേപോലെ തന്നെ ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ വെണ്ടയ്ക്ക, അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെണ്ടയ്ക്കയാണിത്. ഇത്രയും വെണ്ടയ്ക്ക വേണ്ട, നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ സൂക്ഷിക്കണം, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. പിന്നെ അച്ചിങ്ങ, അച്ചിങ്ങയും അതെ, നമ്മൾ അവിയലിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അച്ചിങ്ങ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് അച്ചിങ്ങ മാത്രമേ ആവശ്യം വരുള്ളൂ. അപ്പോൾ അച്ചിങ്ങയും ക്യാരറ്റും ഇതേപോലെ തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വിനീഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഏറ്റവും വലിയ പ്രശ്നക്കാരനായ ഒരു സാധനമാണ് ഈ മല്ലിയില. എപ്പോഴും നമുക്ക് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ചീത്തയായി പോകുന്ന മല്ലിയില. അപ്പം ഞാനതിവിടെ ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ മഞ്ഞ നിറത്തിലുള്ള ഇലകളുണ്ടാവും, വാടിയ ഇലകളുണ്ടാവും, ചില സമയത്ത് ചീഞ്ഞ ഇലകളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റുക. ഇനി നമുക്ക് വേരിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇതേപോലെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. ഈ വേരിയിരിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. അപ്പോൾ ഈ മല്ലിയില ഞാൻ കഴുകുന്നില്ല, കാരണം കഴുകി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഈർപ്പം ഇരുന്ന് അത് വേഗം ചീഞ്ഞു പോകും. അപ്പോൾ മല്ലിയില, കരിവേപ്പില പോലെയുള്ള സാധനങ്ങൾ ഞാൻ കഴുകാതെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ താഴെ ഒന്ന് പിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 2 ലെയറൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ ബോക്സിൻ്റെ താഴെ വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളിപ്പോൾ വേരൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മല്ലിയിലയിൽ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ അത് വലിച്ചെടുത്തോളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മല്ലിയില കുറച്ച് നീളമുള്ള ടൈപ്പ് മല്ലിയിലയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലും ഇതേപോലെ 2 ലെയറിലും ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സേഫായിട്ട് തന്നെ ഇരുന്നോളൂ. ഇനി ഇത് നമുക്ക് അടപ്പ് വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ താഴെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇടുന്ന സ്ഥലത്ത് സ്പേസ് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ 2 ആഴ്ച മുന്നേ വാങ്ങിയ മല്ലിയിലയാണിത്. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ ഞാൻ ഇതേപോലെ സൂക്ഷിച്ച് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാനത് പുറത്തേക്ക് എടുത്തതാണ്. ഇനി അടുത്തത് കരിവേപ്പിലയാണ്. അപ്പോൾ കരിവേപ്പില ഞാൻ ഇതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വിരിച്ച് ഒരു ബോക്സിൽ ഇങ്ങനെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ കരിവേപ്പില ഞാൻ കഴുകിയിട്ടില്ല, കാരണം ഇലകൾ നമ്മൾ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അതേപോലെ തന്നെ വെള്ളം അതിലെ ഈർപ്പം കളഞ്ഞ ശേഷമേ നമുക്ക് ഇതേപോലെ ബോക്സിലാക്കി വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരില ചീഞ്ഞാൽ മതി, അതിൻ്റെ കൂടിയിരിക്കുന്ന ഇല മുഴുവൻ ചീത്തയായി പോവും. അപ്പോൾ കരിവേപ്പിലയും ഇതേപോലെ തന്നെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ വെള്ളത്തിൽ നമ്മൾ കഴുകാനായിട്ട് വെച്ചിരുന്ന പച്ചമുളകാണ്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇനി ഇതേപോലെ ഒരു നല്ല ടർക്കി ടവ്വൽ വിരിച്ചിടുക, അതിൻ്റെ മുകളിലായിട്ട് ഈ പച്ചമുളക് ഒന്ന് നിരത്തുക. അപ്പോൾ പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ തക്കാളി, തക്കാളിയും ഞാൻ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ നിരത്തിയിട്ടു. കാരണം ഇതിലുള്ള വെള്ളം നന്നായിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാകുമ്പോൾ ടർക്കി ആകുമ്പോൾ നന്നായിട്ട് വെള്ളം നമുക്ക് വലിച്ചെടുത്തോളൂ. പിന്നെ അച്ചിങ്ങ, വെണ്ടയ്ക്ക, ഇതെല്ലാം ഞാൻ കഴുകിയ വെജിറ്റബിൾസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചേനയും കായും ഇല്ല കേട്ടോ. ചേനയും കായും ഞാൻ നേരത്തെ വാങ്ങിയത് പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ ആ ടർക്കി അവിടെ മാറ്റി വെച്ചു. ഇനി അടുത്ത ഏറ്റവും വലിയ പ്രശ്നക്കാരായ 2 സാധനങ്ങളാണ് ഈ കുമ്പളങ്ങ, മത്തങ്ങ. അപ്പോൾ ഈ കുമ്പളങ്ങ അത്ര ഫ്രഷ് അല്ല, ഇന്ന് വാങ്ങിയതാണെങ്കിൽ അതിൽ ചെറുതായിട്ടൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങ 4 കഷ്ണങ്ങളാക്കി ഉള്ളിലെ കുരുവും ആ കുടലും ഒക്കെ കളഞ്ഞ് ഒന്ന് ഇതേപോലെ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തുടച്ചെടുത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ട് സൂക്ഷിക്കണം. ഇത് നമ്മൾ ഡയറക്റ്റ് ഒരു കവറിലിട്ട് വെച്ചാൽ അത് ചീത്തയായി പോവുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പറിൽ ഓരോ കഷ്ണങ്ങൾ പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ നമുക്കൊരു ഈർപ്പം ഉണ്ടെങ്കിൽ ഈ പേപ്പർ അത് വലിച്ചെടുത്തോളൂ. അപ്പോൾ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്.
അതുകൊണ്ട് ഇതേപോലത്തെ ഉപയോഗശൂന്യമായ പേപ്പറുകൾ എടുത്താലും മതിയാവും. നമ്മുടെ വീട്ടിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പേപ്പറാകുമ്പോൾ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പടവലങ്ങയും ഇതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. പടവലങ്ങയൊക്കെ നിങ്ങൾക്ക് കഴുകിയിട്ട് വയ്ക്കാം, കഴുകാതെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ഇതെല്ലാം ഞാനിപ്പോൾ കുമ്പളങ്ങയാണ് 4 പാക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് 4 കൂടി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇതേപോലെ ആക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്ത ശേഷം പ്ലാസ്റ്റിക് കവറിലാക്കി കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നാളിത് ചീത്തയാവാതെ ഇരുന്നോളൂ. അപ്പോൾ കുമ്പളങ്ങ ഞാനിവിടെ ആക്കി മാറ്റി വെച്ചു. ഇനി പടവലങ്ങ ഇതേപോലെ തന്നെ വേറൊരു കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓണം കഴിഞ്ഞാലും കുറച്ച് നാളൊക്കെ നമുക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മുഴുവനും കൂടെ നമുക്ക് ഓണത്തിന് എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇനി അടുത്തത് മത്തങ്ങയാണ്. അപ്പോൾ മത്തങ്ങയും ഇതേപോലെ ഈ കുടലിൻ്റെ ഭാഗമാണ് വേഗം ചീത്തയാവുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഈ കുടലിൻ്റെ ആ ഭാഗം, ആ കുയും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിലക്കുറവിലൊക്കെ കിട്ടും. ഓണത്തിൻ്റെ സമയമാകുമ്പോൾ വില വല്ലാതെ കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വെജിറ്റബിൾസ് മേടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം മത്തങ്ങ ഞാനിവിടെ 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പേപ്പറിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ മത്തങ്ങ നമുക്ക് ആവശ്യത്തിന്, അതായത് ഓണത്തിൻ്റെ അന്നൊക്കെ എടുക്കുമ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ മത്തങ്ങ ഞാനൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചിങ്ങയാണ്. അപ്പോൾ അച്ചിങ്ങയിലെ വെള്ളമൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒപ്പി എടുക്കുക. കാരണം ഒട്ടും വെള്ളമയം പാടില്ല, നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അച്ചിങ്ങ ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതും പാക്ക് ചെയ്യണം. അതിനു മുമ്പായിട്ട് തക്കാളി, തക്കാളിയിലെ വെള്ളമയം വേഗം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് ആദ്യം ഇതേപോലെ പാക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊന്ന് ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഓരോ തക്കാളി 1-2 വെച്ചിട്ട് നമ്മുടെ ഒരു പേപ്പറിൽ കൊള്ളുന്ന അനുസരിച്ചിട്ട് ഇതേപോലെ പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഒരു 3 വെച്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ തക്കാളി ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക്, പച്ചമുളക് ഇതേപോലെ തന്നെ ഒരു ടവലിലിട്ട് നന്നായിട്ട് തുടയ്ക്കുക. കാരണം പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ് ഈ പച്ചമുളക്. അപ്പോൾ പച്ചമുളകിൻ്റെ ഞെട്ടിരുന്നാലാണ് ഇത് വേഗം ചീത്തയാവുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഞെട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ച് മാറ്റാം. അപ്പോൾ ഓരോ പച്ചമുളകായിട്ടെടുത്ത് നമുക്ക് ആദ്യം ഞെട്ടൊന്ന് കളയാം. അതിനുശേഷം നമുക്ക് ബോക്സിൽ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ പച്ചമുളക് മുഴുവൻ ഞാൻ ഇതേപോലെ ബോക്സിലാക്കിയിട്ടുണ്ട്. ഈ പച്ചമുളക് ഞാൻ നേരത്തെ ഇതേപോലെ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അത് ആദ്യം യൂസ് ചെയ്തിട്ട് വേണം പുതിയ പച്ചമുളക് എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ബോക്സിൻ്റെ മുകളിൽ തന്നെ ഇത് സൂക്ഷിക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും ഒരു ലെയറ് ടിഷ്യൂവും കൂടെ ഇതേപോലെ ഇടാം. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പഴയ പച്ചമുളക്, പഴയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ചയോളമായിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ആദ്യം മുകളിലുള്ള പച്ചമുളക് എടുത്തിട്ട് മറ്റേത് അപ്പോൾ താഴെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ അതും ആക്കി ബോക്സ് നമുക്ക് അടച്ചു വയ്ക്കും. മുകളിലെ ടിഷ്യൂ പേപ്പർ വിരിക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇതും നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ മല്ലിയില, കരിവേപ്പില, പച്ചമുളക് ഇത് 3 ബോക്സിലാക്കി വെച്ചു. ഇത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വെക്കാം. മുകളിൽ എന്ന് പറഞ്ഞാൽ ഫ്രീസറിലല്ല, താഴെ തന്നെ വെജിറ്റബിൾ ട്രേയുടെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് അച്ചിങ്ങയാണ്. അപ്പോൾ അച്ചിങ്ങ കുറച്ച് നീളമുള്ളത് കൊണ്ട് തന്നെ വലിയൊരു കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതേപോലെ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ പോയ അച്ചിങ്ങ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കും. നിരത്തിയിട്ട ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേപ്പർ ഇതേപോലെ തന്നെ വയ്ക്കുക. അപ്പോൾ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഈ പേപ്പർ വലിച്ചെടുത്തോളൂ. ഇനി നമുക്കിത് അടച്ച് കവറൊന്ന് ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്ക് വെജിറ്റബിൾ ട്രേയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഒക്കെ വെള്ളം ഞാൻ നന്നായിട്ട് കളഞ്ഞതാണ്. ഇതേപോലെയുള്ള ചെറിയ പേപ്പറിൽ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്ത് വയ്ക്കുക. അതെല്ലാം കൂടെ ഒന്നിച്ചൊരു കവറിലിടാം. അപ്പോൾ ഒരു കവറിലാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക എല്ലാം കൂടെ ഒന്നിച്ച് കവറിൽ തന്നെ കിടന്നോളൂ. അപ്പോൾ എടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ്, ക്യാരറ്റും നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് വയ്ക്കാം. അതും ഒരു കവറിലേക്കാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇതോരോ പാക്കുകളുമായിട്ട് ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രേയിലേക്ക് നമുക്ക് വയ്ക്കാം. അപ്പോൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തക്കാളി പോലെയുള്ള വെജിറ്റബിളൊക്കെ മുകളിൽ വരണം. ക്യാരറ്റൊക്കെ താഴെ പോയാലും കുഴപ്പമില്ല, അടിയിലായിട്ട് ക്യാരറ്റ് കട്ടി കൂടിയ വെജിറ്റബിൾസൊക്കെ വയ്ക്കണം. അപ്പോൾ വെള്ളരിക്കയൊക്കെ മുഴുവനായിട്ട് ഞാൻ വാങ്ങിയതുകൊണ്ട് വെള്ളരിക്ക ഞാൻ പുറത്ത് തന്നെ വയ്ക്കുകയാണ്. അത് മുറിച്ച ശേഷം നമുക്ക് ഇതേപോലെ സൂക്ഷിച്ചാൽ മതിയാവും. അപ്പോൾ മുറിക്കാത്തിടത്തോളം വെള്ളരിക്ക ഇങ്ങനെ തന്നെ പുറത്തിരുന്നോളും.
പിന്നെ മുരിങ്ങയ്ക്കയും ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഇതേപോലെ തന്നെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചേനയും കായുമാണ്. അപ്പോൾ ചേനയും കട്ട് ചെയ്യാത്ത ഒരു മുഴുവൻ ചേനയാണ്, അത് ഞാൻ പുറത്ത് തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഒട്ട് സമയം കളയാതെ വെജിറ്റബിൾസൊക്കെ വാങ്ങുകയല്ലേ, അവസാന നിമിഷത്തെ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ വേഗം തന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങി ഇതേപോലെ സൂക്ഷിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.